ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് മിനിയേച്ചർ ആന്തൂറിയങ്ങളെയൊക്കെ കാണാം കേട്ടോ. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ് നമ്മളുടെ ഈ മിനിയേച്ചർ ആന്തൂറിയം. അതുപോലെ തന്നെ നമ്മളുടെ ഹൗസ് വാമിങ്ങിനോ അല്ലെങ്കിൽ മാരേജ് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമുക്ക് വീടോ അല്ലെങ്കിൽ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മിനിയേച്ചർ ആന്തൂറിയം യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് ഫ്ലവറിൻ്റെ കട്ടിങ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അത് വാടിപ്പോകും. പക്ഷേ ഇതാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ നമുക്കത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നമുക്കത് നന്നായിട്ട് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഒരുപാട് ഫംഗ്ഷനൊക്കെ നമുക്ക് ഇതുപോലെയുള്ള മിനിയേച്ചർ ആന്തൂറിയം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് ഇൻഡോറിലാണ് വളർത്തുന്നതെങ്കിൽ തീരെ വെയിൽ കിട്ടാത്ത ഭാഗത്ത് വേണം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു വെയിൽ കൊണ്ടാൽ തന്നെ ഇതിൻ്റെ ലീഫൊക്കെ കരിയാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, എന്തായാലും കരിഞ്ഞു പോകും. അപ്പം തീരെ വെയിൽ കിട്ടാത്ത ഭാഗത്ത് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മളുടെ ചെടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. ഈ പ്ലാന്റ്സൊക്കെ സെയിലിനായിട്ട് ഉള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. കേരളത്തിൽ എവിടേക്കും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആന്തൂറിയം നടേണ്ടുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയിട്ട് അതൊന്ന് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.